സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം തത്സമയം നിരീക്ഷിക്കാൻ കേന്ദ്രം ഒരുങ്ങുകയാണ്. ദേശീയ ഡാറ്റാബേസ്, കേന്ദ്രിത ഓൺലൈൻ പോർട്ടൽ എന്നിവഴി സഹകരണ സംഘങ്ങളെ ഇനി നിരീക്ഷിക്കും. പ്രാഥമിക സഹകരണ സംഘങ്ങളെ അവയുടെ സംസ്ഥാനതല ഫെഡറേഷനുകളുമായി ബന്ധിപ്പിക്കാനും കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നതും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടെന്നറിയുന്നു. ബി ബാലഗോപാൽ ചേരുകയാണ്. ബാലു, എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനങ്ങൾ? ശിവസ്, ഈ സഹകരണ സംഘങ്ങൾ രാജ്യമെങ്ങും വ്യാപിപ്പിക്കുന്നതിനൊപ്പം അവയുടെ പ്രവർത്തനങ്ങളും തത്സമയം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സമഗ്ര പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ദേശീയ സഹകരണ ഡാറ്റാബേസിന് പുറമെ സംസ്ഥാന സഹകരണ രജിസ്ട്രാർമാരുമായി സഹകരിച്ച് പഞ്ചായത്ത് ഗ്രാമ തലങ്ങളിൽ സഹകരണ സംഘങ്ങളുടെ രാജ്യവ്യാപകമായ ഈ മാപ്പിംഗ് നടത്തുവാനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, ഫിഷറീസ്, അതുപോലെ തന്നെ പാൽ സൊസൈറ്റികൾ, സഹകരണ സംഘങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള മാപ്പിംഗ് ആയിരിക്കും നടത്തുക. ഈ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ വില്ലേജിലോ ഈ സഹകരണ സംഘങ്ങൾ ഇല്ല എങ്കിൽ അവ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു മാപ്പിംഗ് നടത്തുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഈ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. കാരണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഈ സ്വതന്ത്ര സഹകരണ ബാങ്കുകളായി പ്രവർത്തിക്കുന്നുണ്ട്. അത് തടസ്സപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ ഈ നീക്കം വഴിവച്ചേക്കുമെന്നാണ് ആശങ്ക ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തിലെ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഈ സ്വകാര്യ വാണിജ്യ ബാങ്കുകളുടെ സഹായത്തോടെ ഈ ബാങ്കിംഗ് സേവനങ്ങളും മറ്റും നൽകുന്നുണ്ട്. ഇത് കേന്ദ്ര നിരീക്ഷണത്തിലാവുന്നതോടുകൂടി ഈ ബാങ്കിംഗ് പ്രവർത്തനം, സഹകരണ സംഘങ്ങളുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമോ എന്ന ആശങ്കയാണ് ഇതിനോടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ നേരത്തെ കേന്ദ്രം ശക്തമായി എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നീക്കം, കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ബാങ്കിംഗ് മേഖല അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ബാങ്കിംഗ് പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് സംസ്ഥാന സർക്കാരുകൾക്കും മറ്റുമുള്ളത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.